എല്ലാവർക്കും നമസ്കാരം. ഫിനാൻഷ്യൽ അസിസ്റ്റ് എന്ന ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ദിസ് ചാനൽ. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിൽ നിന്നുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ അവ സഹായിക്കും. ICICI Prudentialന്റെ ASIP അഷ്വേർഡ് സേവിങ്സ് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ലോങ് ടേം FDയുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ASIP. ഇത് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് 5 pay, ഒന്ന് 7 pay. അതായത് 5 കൊല്ലം അടയ്ക്കുക, 10 കൊല്ലമോ 15 കൊല്ലം കഴിഞ്ഞിട്ട് വിത്ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ 7 കൊല്ലം അടയ്ക്കുക, 10 കൊല്ലമോ 15 കൊല്ലം കഴിഞ്ഞിട്ട് വിത്ഡ്രോ ചെയ്യുക. ഇതിന്റെ ഏറ്റവും നല്ല ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ 15 കൊല്ലം കഴിഞ്ഞ് കിട്ടാവുന്ന അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് കിട്ടാവുന്ന എമൗണ്ട് പോളിസിയിൽ ഉണ്ടായിരിക്കും. ആ കൃത്യം എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. FDയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇതിൽ ഏറ്റവും നല്ല 3 ഫീച്ചേഴ്സ് ആണ് FDയേക്കാളും ഇത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. ഒന്ന് ഇൻട്രസ്റ്റ് പാർട്ട് തന്നെയാണ്. FDയുടെ ഇൻട്രസ്റ്റ് പാർട്ട് നമുക്കറിയാം. FDയുടെ ഇൻട്രസ്റ്റ് ഓരോ കൊല്ലം തോറും, ഓരോ കൊല്ലം തന്നെയല്ല, ചില ഇക്കൊല്ലമൊക്കെ RBIയുടെ ഓരോ മോണിറ്ററി പോളിസിയിലും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ജപ്പാൻ പോലുള്ള വികസിത രാജ്യങ്ങളിൽ FD റേറ്റ് 0 രീതിയിലാണ്. ഇന്ത്യയും വികസിക്കുമ്പോഴും വികസനത്തിന്റെ പാതയിലാണ്. FD റേറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ ഒരു 0ത്തിലേക്ക് തന്നെ വരുവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ 5 കൊല്ലമോ 7 കൊല്ലമോ കഴിഞ്ഞ അല്ലെങ്കിൽ 15 കൊല്ലമോ കഴിഞ്ഞിട്ടുള്ള എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ്, ആ ഇൻട്രസ്റ്റ് റേറ്റ് തുടക്കത്തിൽ തന്നെ അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് പാർട്ടിൽ FDയേക്കാളും എത്രയോ, അതായത് ലോങ് ടേം FDയേക്കാളും വളരെയധികം ബെനിഫിറ്റുള്ള പ്ലാനാണ് ASIP. അതുപോലെ തന്നെ ടാക്സ് പോർഷൻ നോക്കുമ്പോഴും FDയുടെ തിരിച്ചെടുക്കുമ്പോൾ, അതായത് നമുക്ക് ടേം കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. പക്ഷേ ഈ ASIPൽ സെക്ഷൻ 10(10D) പ്രകാരം ടാക്സ് ഫ്രീ ആണ് തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 80C പ്രകാരം നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടും ഇൻകം ടാക്സ് ബെനിഫിറ്റിന് അർഹമാണ്. പിന്നെ മൂന്നാമതുള്ള FDയോടുള്ള ഇതിനുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കൊരു 10 times കവറേജും കൂടി തരുന്നുണ്ട്. മീൻസ് FDയിൽ കവറേജ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ 1 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടും ലോങ് ടേം ഗ്യാരണ്ടീഡ് സേവിങ്സ് ചെയ്യുന്ന ആളുകൾ ASIP നല്ലൊരു ഓപ്ഷനാണ്. ഈ പോളിസിയുടെ എൻട്രി കണ്ടീഷൻസ് നോക്കാം. 3 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചേരാം. 3 വയസ്സ് ഉള്ള ഒരു കുട്ടിയെ ചേർക്കണമെങ്കിൽ അത് 3 വയസ്സുള്ള കുട്ടി ലൈഫ് അഷ്യൂർഡ് ആയിരിക്കും, പ്രപ്പോസർ ഉണ്ടായിരിക്കും. പ്രപ്പോസറും ലൈഫ് അഷ്യൂർഡും വേറെ ആയിരിക്കും. എപ്പോഴും ഈ പ്ലാനിൽ നമുക്കിപ്പോൾ 50 വയസ്സുള്ള ഒരാൾക്ക് ഒരു 20 വയസ്സോ 10 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും പ്രായം കുറഞ്ഞവർക്ക് കൂടുതലായിരിക്കും. വേറെ പ്രപ്പോസറായിരിക്കും എപ്പോഴും പോളിസിയുടെ ഉടമ. 15 കൊല്ലം കഴിഞ്ഞ് വിഡ്രോ ചെയ്യുമ്പോൾ പ്രപ്പോസർക്ക് തന്നെ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ പേരിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഈ പോളിസി ഉചിതം. അതുപോലെ തന്നെ ഇതിന്റെ മിനിമം പ്രീമിയം നോക്കാം. 7 year പേയ്മെന്റിൽ 50,000-ഉം 5 year പേയ്മെന്റിൽ 40,000-ഉമാണ് ഇതിൽ മിനിമം പ്രീമിയം വരുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര എമൗണ്ട് കിട്ടുമെന്ന് നോക്കാം. ഒരു 3 എക്സാമ്പിൾ നോക്കാം. ഒരെണ്ണം നമ്മൾ ഒരു 7 year pay, 7 കൊല്ലം അടയ്ക്കുന്നു, 3 ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്ന ഒരു കേസ് എടുക്കാം. അത് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ ടേമിൽ 3 × 7 21 ലക്ഷം രൂപ അടയ്ക്കും. അത് കഴിഞ്ഞ് 15 കൊല്ലം 15 stay 15 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര രൂപ നമുക്ക് തിരിച്ചു കിട്ടും ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നമ്മുടെ പോളിസി ബോർഡിൽ എത്ര രൂപ എഴുതിയിട്ടുണ്ടാവുമെന്ന് നോക്കാം. അത് 1.98 ഇൻറ്റു ടോട്ടൽ പെയ്ഡ് എമൗണ്ട് ആണ്. 1.98x എന്നാണ്. 1.98 ഇൻറ്റു 21 lakhs. ഇറ്റ് കംസ് അറൌണ്ട് 41,58,000 രൂപ. അത് പോളിസി ബോർഡിൽ ഉണ്ടായിരിക്കും. അതായത് ഇത് 21 ലക്ഷം അടച്ചാൽ 41,58,000 രൂപ 15-ാമത്തെ കൊല്ലം കിട്ടുമെന്ന് പോളിസി ബോണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് തന്നെ ഈ സെയിം എക്സാമ്പിൾ തന്നെ 30 വയസ്സുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ 1.93x ആണ്. 1.93 ഇൻറ്റു 21 lakhs അറൌണ്ട് 40.53 lakhs ആണ് കിട്ടുക. സെയിം എക്സാമ്പിൾ 50 വയസ്സുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ 1.75 ഇൻറ്റു ടോട്ടൽ എമൗണ്ട് പെയ്ഡ് അറൌണ്ട് 36.75 ലക്ഷമേ കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രപ്പോസർ ലൈഫ് അഷ്യൂർഡ് മോഡൽ സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്കൊരു 5-6 ലക്ഷം 6-7 ലക്ഷം രൂപയുടെ വ്യത്യാസം ഈ കേസിൽ ഉണ്ടായി. അപ്പോൾ ഈ പ്ലാൻ എടുക്കുമ്പോൾ പ്രപ്പോസർ ലൈഫ് അഷ്യൂർഡ് മോഡൽ എടുക്കുകയായിരിക്കും ഏറ്റവും ഉചിതം. In the general condition, either Randuolam, Karnial is the paid up value, upon Namuk, Randuolangal, Namka, Apovanangulum, paid up value with Rochia, other attractive idler, some my regular action. In case of emergency, that trim, Ulvakamat surgery paid up value, Namka, surrender value, which is surrender, Aling surrender value in the 80% loan levic. This is options. This is the end of the vice proposed paracutical. Okay, life assured paracutical gift option. Assured savings insurance plan video. Like share video share. This video will end the number of the number of this channel. Subscribe to the channel. Subscribe to the channel. Bye.